अग्रहारा नी स्कूल अम्म आरा
കൂള് തന്നെ എങ്ങനെ ഇരിക്കുന്ന അറിഞ്ഞില്ല പിന്നെ നമ്മുടെ ആളുകളുടെ കാര്യം അമ്മ നീ കവലപ്പുറ വേണ്ട ഉനക്കാവർ അഗ്രഹാരത്തെ ഞാൻ ഇങ്ങേ കെട്ടി കൊടുക്കറേ ആമാ നീ ഇതാ കെട്ടി കൊടുക്ക പോരെ മുതലേ ഉൻ തങ്കച്ചിയെ കെട്ടി കൊടുക്ക कड़े ना पापायंत्री वांगे का टीचर മാഷ് വരുന്നവരിക്ക് ടീച്ചർ ആയിരുന്നു ഇൻചാർജ് ഇത് നിർമ്മല ടീച്ചർ ഇത് ദേവകി ടീച്ചർ നമുക്കിനി ഒരാളോടെ ഉണ്ട് നിർമ്മല ടീച്ചർ ഇതുവരെയും കണ്ടില്ല ലീവാണെന്ന് തോന്നണേ ആസ് യു നോ എൻ്റെ പേര് നാരായണയ്യർ ജി നാരായണയ്യർ ബിഎ ബിഎഡ് ടു ബി എക്സാക്ട് എല്ലാവരും നാണുമാഷ് എന്നാണ് വിളിച്ചിരുന്നത് ഇഫ് യു ഫീൽ സോ നിങ്ങൾക്കും അങ്ങനെ വിളിക്കാം Hello. Well. Hello. I am Devan. ഇവിടെ എത്ര മണിക്കാ ഫസ്റ്റ് ബെൽ അടിക്കുക? ഈ രാമനായരെ. രാമനായരെ. ഇത് രാമനായരെ. ഇത് രാമനായരെ. ഇവിടത്തെ പ്യൂണ. ഇവിടെ പ്യൂണായിട്ടും വെപ്പുകാരനായിട്ടും ഒരു രാമനായരെ ഉള്ളൂ. अंगेल
എന്താ ടീച്ചർ സബ്ജക്റ്റ് മലയാളം എങ്കിൽ ആ ബോർഡ് ഒന്ന് വൃത്തിയായി തുടച്ച് നടുവിൽ ഒന്ന് എഴുതി വെച്ചൂടെ ഡേറ്റ് ടോട്ടൽ സ്ട്രെങ്ത് അതും ബോർഡിൽ എഴുതി വെക്കുക ഇതിനൊക്കെ കൂടി ഉദ്ദേശമുള്ളതാണ് ഈ ബോർഡ് ശബ്ദം കുറച്ച് കുറച്ചാലും നിർക്കണ്ടില്ല അപ്പുറത്ത് ക്ലാസ് ഉണ്ട് ഉച്ചക്കൊന്നും രൂഹം വെച്ച് റവയും പാൽപ്പൊടി അളന്നു കൊടുക്കും നാളെ മുതൽ അലോട്ടിയായിരിക്കുന്ന റവയും പാൽപ്പൊടിയും ഡെയിലി ഉപയോഗിക്കണം ഉച്ചഭക്ഷണം കൃത്യമായി കൊടുക്കണം അതിന് സൗകര്യമില്ലാത്തവര് വീട്ടിലിരുന്നാ മതി മനസ്സിലായില്ലേ ടീച്ചറായിരിക്കും അതിന്റെ ഇൻചാർജ് നാളെ മുതൽ കൃത്യമായി ബെല്ലടിക്കണം ഫസ്റ്റ് ബെല്ലിന് മുമ്പ് കംപ്ലീറ്റ് സ്റ്റാഫ് സ്റ്റുഡൻസും ഇവിടെത്തിരിക്കണം സെക്കൻഡ് ബെല്ലിന് ഫ്ലാഗ് ഹോസ്റ്റിംഗ് ദെൻ നാഷണൽ ആന്തം ദേശീയഗാനം ഇതൊരു നോട്ടീസായി എല്ലാ ക്ലാസ്സും എത്തിക്കണം ശരി മാഷെ അയ്യോ ഇങ്ങനെ ഒരു അലവലാതി സ്കൂള് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് അടുത്തൂടെ പോയിട്ടില്ല വിധിയാക്കും അമ്മ വിധിയാക്കും ഞാൻ വിട പോറിയാ വിടമാട്ടെ ഒരു സ്കൂൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ അവരെ കാണിച്ചു കൊടുക്കും പശുങ്ങളെ നല്ല വഴിക്ക് കൊണ്ടെന്താ കടകൾ ഉനക്ക് നല്ല വഴി കാണിച്ചു കൊടുക്കും അമ്മ അമ്മക്ക് സ്ഥലമൊക്കെ പിടിച്ചോ എന്നെ ഇന്ന ഇടം പിടിച്ചെടുക്കാന്ന് കേക്കറേ ഒരേ കുളിര ഇറക്കടാ ഏണ്ടി സരസ്വതി ഹിൽ പ്ലേസ് എന്നാ അപ്പടി തന്നെ എടുക്കും ആണോ എന്റെ നേച്ചർ പാത്തിയാ എന്ന അരകാർക്ക് നീ പാത്തി The most ideal place for an ideal school. Chumma in the nature of path kutti irundha podume. Thane inspiration vandrum. Amma, nee paathukko. Indha school la naan eppadi maatta poren. Eh? Aandavane. Yen kulandhe kaapathappa. Amma. Chumma iridi. Yeah.
കോമൺ സെൻസ് ഇല്ല നിങ്ങൾക്ക് ടീച്ചേഴ്സ് എന്നെ കഴിഞ്ഞല്ലേ നാഷണൽ ആണ്ടം പാടുമ്പോ എന്താ ചെയ്യണം അറിയില്ലേ ഇത്തരം ബേസിക് കാര്യങ്ങളുടെ പ്രിൻസിപ്പിൾ ഇല്ലാത്ത നിങ്ങളൊക്കെ എങ്ങനെ കുട്ടികളെ പഠിപ്പിക്കുന്നത് യെസ് എന്താ നിർമ്മല ഇത്ര വൈകിയത് എന്റെ ഏന കാലത്ത് 6 മണി മുതൽ ബസ് സ്റ്റോപ്പ് നിൽക്കുന്ന എന്നിട്ട് മാഷ് പറഞ്ഞുണ്ടല്ലോ അതൊന്ന് സാരല്ലേ ഞാൻ ലീവായിരുന്നു ലീവ് ആപ്ലിക്കേഷൻ 3 ദിവസം ആബ്സെന്റ് ആയിരുന്നിട്ട് ഇപ്പോഴാണോ ആപ്ലിക്കേഷൻ തരുന്നത് നിങ്ങൾക്ക് ഈ റൂൾസും പ്രൊസീജിയറും അറിയില്ലേ അതൊന്നും ഇവിടെ പറ്റില്ല ലീവ് എടുക്കണമെങ്കിൽ തലേന്ന് ഈ ആപ്ലിക്കേഷൻ തന്ന് സാങ്ഷൻ വാങ്ങിയിരിക്കണം മനസ്സിലായില്ലേ അതർവൈസ് ഐ വോണ്ട് അക്സെപ്റ്റ് സാരില്ല ഇറ്റ്സ് ഓൾ റൈറ്റ് ടീച്ചറുടെ വീട് എവിടാ മൂവാറ്റുപുഴ ബസ് സ്റ്റാൻഡിന്റെ അടുത്ത ഞാൻ അതുവഴി പാസ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്നും പോയി വരാൻ പറ്റില്ല അല്ലേ ഇനി
ഞാനെഴുതിയ പാട്ടുകൾ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് പകരം ഇതൊന്ന് ട്രൈ ചെയ്യൂ. ഓം ഇരുളിൽ തുയിലുണരും മന്ത്രം ഓം ധ്വനിയാദി ധ്വനി നിതാന്ത മന്ത്രം. അങ്ങനെ പോകും. തുടക്കം ഓം എന്നായതുകൊണ്ട് ഭൂഭാഗത്തിൽ ആരംഭിക്കാം, അല്ലെങ്കിൽ ശുദ്ധസാവേരിയിലോ കാനഡയിലോ മൊത്തത്തിലൊരു ഒരു രാഗമാലയുടെ രീതിയിൽ ഇടയ്ക്ക് താളമൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഇഷ്ടം പോലെ അസിലേക്ക് എന്താ ട്രൈ കൂടെ ശ്രമിച്ചു നോക്കാം സാർ. ആ മ്യൂസിക് അക്കാഡമിയൊക്കെ പഠിച്ച ആളല്ലേ, മെടുക്ക് പോലെ ചെയ്യ് നോക്കട്ടെ. സാറ് ശ്രുതിക്ക് വയസ്സ് എവിടെ വായിച്ച് 20 മുടിഞ്ചാച്ചില്ലവാ. നാണൂടെ കല്യാണത്തിക്കപ്പുറം സരസ്വതിയുടെ കല്യാണമെന്ന് ചൊന്നാ അത് നടക്കാത്. അവൻ പുരുഷനല്ലവാ, കല്യാണം എപ്പോ വേണ പണലാം. അവന വയസ്സ് ഇപ്പൊ എന്റെ പൊണ്ണെ ആത്തുക്കുള്ള വച്ചിരിക്കടാ. நான் வந்த விஷயம் முதல்லே சொல்றேன். சேலக்கரையில இருந்து சுப்பாமணி ஒரு கத்து கொடுத்த அனுப்பினேன். நம்ம சரசு விஷயம் தான். பையனுக்கு நெக்ஸ்ட் மந்த் லீவ் கிடைக்கும். நல்லொரு நாளை பார்த்து கல்யாணத்தை முடிக்கணும் அவ்வளவுதான். ஆமாடா, உன்னோட கல்யாணத்தை முடிச்சதுக்கு அப்புறம் சரசுதை கல்யாணம் முடிக்கலாம்னா நீ ஒத்துக்க மாட்டியே. உனக்கு மரியாதை இப்ப வேண்டேன்னா வேண்டாம். ஆனா சரசு விஷயம் பார்க்கலாம் மாமா. கவனிக்கலாம். என்ன கவனிக்கலாம்? சுப்பாமணியோட தம்பி தானே பையன். நல்லா தெரிஞ்சவன், பேங்கிலாக்கும் வேலை, கிளார்க்கு, கிளார்க் ஆனாலும் பிகாம் பாஸ் பண்ணிருக்கு, நாளைக்கு அவன் மேனேஜர் ஆயிடும். அப்படித்தானே நம்ம ஆளுங்க எல்லாம். ஆமா ஆமா. அல்ல மாமா, சுப்பாவணி என்ன கோல்டு கில்ட் ஏதாவது கேட்பாங்களா? அது அரேஞ்ச் பண்றதுக்கு கொஞ்சம் டைம் வேணுமே. அவரு கேட்கறது பொண்ணத்தான். கோல்டு இருந்தா கொடுத்துடே. ஏண்டி சுந்தரம், இந்த காலத்து இந்த மாதிரி ப்ரப்போசல் அவ்வளவு சீக்கிரம் கிடைக்காது. அது சரிதா. அப்ப இனி யோசனை வேண்டாம். நெக்ஸ்ட் மந்த் நல்லொரு நாளை பார்த்து டேட் ஃபிக்ஸ் பண்ணணும். மடத்தி வச்சு கல்யாணம். பிரமாதமான சத்யா. ஆமா, எப்படி ஆனாலும் சத்ய வேணுமே. போடா சும்மா இருடா. முள்ளங்காடுகளில் சிந்துகள
கனடையில் நோக்கியாலோ தாளம் மாற்றிட்டு ചെറുക്കനെ പള്ളിക്കൂടത്തിലേക്ക് അയക്കുന്നത് പഠിപ്പിക്കാൻ വേണ്ടിയാ. തല്ലാൻ ശിക്ഷിക്കാനും ഞാനുണ്ട്, അവന്റെ തന്ത മനസ്സിലായ. എന്റെ മോനെ ഇതുവരെ ആരും തല്ലി പഠിപ്പിച്ചിട്ടില്ല, അതങ്ങ് മനസ്സിലിരുന്നാ മതി. ഞാനേ ആളല്പം വിശകാണ് കേട്ടോ. നിങ്ങളാരാ? ഞാനിവിടുത്തെ ഹെഡ്മാസ്റ്റർ. എന്നാൽ നിങ്ങൾ പറയുന്നതിന്റെ ന്യായം എന്റെ മോനെ തല്ലാൻ ഇവരാരാ? കുട്ടികൾ തെറ്റ് ചെയ്താൽ അധ്യാപകർ ശിക്ഷിക്കും, അത് അവർ തിരുത്തി നന്നാകാൻ വേണ്ടിട്ടാ, അല്ലാതെ അധ്യാപകരുടെ കയറ്റി തീർക്കാൻ വേണ്ടിട്ടല്ല. എന്റെ മോനെ ആരും തല്ലി പഠിപ്പിക്കേണ്ടതേ, എനിക്കറിയാം തല്ലാൻ.
എന്നാലേ ഓഫീസിലേക്ക് പോരെ. ഇപ്പോ തന്നെ ടി സി എഴുതി കൈ തരാം. ടി സിയോ? ആ, ഈ സ്കൂളിന്റെ ചട്ടവട്ടങ്ങൾക്കനുസരിച്ച് കുട്ടികളെ പഠിപ്പിക്കാൻ താല്പര്യമുള്ള രക്ഷകർത്താക്കൾ മാത്രം കുട്ടികളെ കൊണ്ട് അയച്ചാൽ മതി. മനസ്സിലായില്ലേ? ഈ സ്കൂൾ എന്ന് പറഞ്ഞാൽ കുട്ടികളെ അക്ഷരം മാത്രം പഠിപ്പിക്കുന്ന സ്ഥാപനമല്ല, അവരുടെ സംസ്കാരവും സ്വഭാവവും കൂടി വളർത്തുന്ന സ്ഥലമാണ്. ഇനി ടീച്ചർ തല്ലി മാഷ് തല്ലി എന്ന് പറഞ്ഞ് വീട്ടുകാരെയും പിടിച്ചോണ്ട് ഇവിടെ വന്നാൽ നിന്റെ മുട്ടിയെ തല്ലി കുടിക്കും. പോയി കാശ് തരാ. നിർമ്മല ടീച്ചറെ, ദാ അപ്പുറത്ത് ഇനി അങ്ങോട്ട് പോവാം. നമസ്കാരം. ഇത് എന്റെ സിസ്റ്ററാണ് സരസ്വതി. ചേച്ചിക്ക് മനസ്സിലായില്ലേ, ഇത് എന്റെ സ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ്. ചേച്ചി എന്റെ അവസാനം തന്നെ. നിങ്ങൾ ഇരിക്കേ, വരൂ, നമുക്ക് അടുത്തേക്ക് ഇരിക്കാം. വരും മാഷെ. ഞങ്ങള് മാർക്കറ്റ് പോയിട്ട് വരുന്ന വഴിയാ. ഇവിടത്തെയപ്പോ ഒന്ന് കേട്ടിട്ട് പോകാൻ കരുതി. പ്രത്യേകിച്ചൊന്നുമില്ല, വെറുതെ. ചായയോ കാപ്പിയോ? ഒന്നും വേണ്ട. ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കണ്ട, ഒരു നിമിഷം വേണ്ടു. വേണ്ടാഞ്ഞിട്ടാണ്, വേണമെങ്കിൽ ചോദിച്ചു വെച്ചു കൊടുക്കൂല. ഇരിക്കും മാഷെ, സരസ്വതി വരും. അങ്ങനങ്ങനെ ആരെ പറ്റിയും പറയാറില്ല. അല്ല മാഷേ, ഈ ആഗ്രഹാരത്തിലൊക്കെ താമസിച്ച് പഴയവർക്ക് ഇവിടെയൊക്കെ പിടിക്കോ? എനിക്കങ്ങനൊന്നുമില്ല. അമ്മയ്ക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? അറിഞ്ഞില്ല. കാപ്പി. ഞാനിപ്പൊ കഴിക്കണില്ല, നിങ്ങൾ കഴിച്ചോളൂ. ഇരിക്കും. നീ അല്ല, നിർമ്മല ചേച്ചി വീട്ടിൽ വരാൻ ചൊല്ലിയിരിക്ക. ടീച്ചർക്ക് അക്കാഡ എന്തായാലും സബ്. ഓ, ദാറ്റ്സ് ഗുഡ്. വന്നതാ ദേവമാഷ് എന്ന് പറഞ്ഞ മോഡേണത്തിനെ കുറിച്ചുള്ള പുസ്തകം വാങ്ങാമെന്ന് കരുതി.
ദേവമാഷ് ഒരു പെക്കുലർ ടൈപ്പാണല്ലേ? ആണോ? എന്തോ മറ്റുള്ളവർ എന്ത് കരുതുന്നു എന്ന് ഞാൻ ശ്രദ്ധിക്കാറില്ല. ഒരു കിടക്കിനതാ നല്ലത്. ഇത് ഓയിൽ പെയിന്റിംഗ് ആണോ? അല്ല, വാട്ടർ കളറാണ്. കണ്ടാൽ ഓയിൽ പെയിന്റിംഗ് ആണെന്ന് തോന്നുന്നു. അത് ഒരു പ്രത്യേക മെറ്റീരിയൽ ചെയ്താണ്. സ്കൂളിൽ വരുമ്പം ഞാൻ വളരെ നന്നായിട്ട് ഡ്രസ് ചെയ്തോളാം. ഗുഡ് മോർണിംഗ്. പട്ടി ഞാൻ ദേവമാഷടുത്ത് വരുന്ന വഴിയാ. അവിടെ ലില്ലി ടീച്ചർ ഉണ്ടായിരുന്നു. ചെന്നപ്പോ തോന്നി അപ്പോ ചെല്ലണ്ടായിരുന്നു എന്ന്. ഏതായാലും അവർ താമസിക്കാൻ കണ്ടുപിടിച്ച സ്ഥലം കൊള്ളാം. എന്ത് ചെയ്താലും ആരും കാണൂല്ലല്ലോ. ഞാൻ വന്നത് ഇന്ന് കാർത്തികയാ. ഓ, ഞാൻ അറിഞ്ഞില്ല കേട്ടോ. വൈകിട്ട് വീട്ടിലേക്ക് വരണം. സരസ്വതി പ്രത്യേകം പറഞ്ഞു. വരില്ലേ? സ്കൂളിൽ നിന്ന് പ്രത്യേകിച്ച് അങ്ങനെ ആരെയും വിളിച്ചിട്ടില്ല. വരില്ലേ? വരട്ടെ. ഇത്രയും വൈകിയപ്പോ ഇനി വരില്ലാന്ന് കരുതി. സൂക്ഷിച്ച് സാരി കത്തണ്ട. അമ്മ, ഇത് നിർമ്മല. അനന്റെ സ്കൂളിൽ മ്യൂസിക് ടീച്ചറാ. അക്കാഡമി ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പടിയാ? പ്രസാദം. പ്രസാദം ഒക്കാർ. ഇരിക്കൂ, ഇരിക്കൂ. ഒക്കാർടാ. Thank you.
കർണാമൃതം കർണാമൃതം അങ്ങനെ ശാസ്ത്രീയമായി അഭ്യസിച്ചിട്ടൊന്നുമില്ല, ഒരു വാസന അല്ലാണ്ടെന്താ. പിന്നെ മനസ്സിനിഷ്ടമുള്ളവരാകുമ്പോ ഇതൊക്കെ അറിയാണ്ട പുറത്തേക്ക് വരണമെന്നേ ഉള്ളൂ. അവിടെ വെച്ച് പറയാൻ പറ്റിയില്ല, വീണ അർസലായി. ആദ്യം കണ്ടപ്പോ ഒരു മോശം മാഷാണെന്ന് കരുതിയ ഞാനോ. ഇപ്പോഴോ അല്ല, ഓരോരുത്തർക്ക് പരിചയപ്പെടാനും മനസ്സിലാക്കാനും അടുക്കാനും ഓരോ സന്ദർഭങ്ങളുണ്ടല്ലോ, അത് വിധിയ. ആർക്കും തടയാൻ പറ്റില്ല. ഈ താളപ്പൊരുത്താണ് ഈ പ്രശ്നം, മനസ്സിന്റെ ഒരു താളപ്പൊരുത്തം അല്ലേ. ശരിയാ.
മാഷേ ആ ഒരു കത്തുണ്ട് തരൂ മാഷേ ടീച്ചർക്ക് ട്രാൻസ്ഫർ ആണ് കായംകുളത്തേക്ക് ഇവിടുത്തെ ആര്യ തേഴ്സേമ ടീച്ചർ കായംകുളത്തുണ്ട് അവർക്ക് ഇങ്ങോട്ടും ടീച്ചർക്ക് കായംകുളത്തേക്ക് വേണം ട്രാൻസ്ഫർ വിഷമിക്കാനൊന്നുമില്ല തേഴ്സേമ ടീച്ചർക്ക് ഡിപ്പാർട്ട്മെന്റ് സ്ഥാപിക്കാമെങ്കിൽ നമുക്കിതുണ്ടായിക്കൂടാ ഇവിടുത്തെ അയ്യോ ശേഷാദ്രി എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ് അയാൾ എന്തായാലും കല്യാണത്തിന് വരും അന്ന് ഇത് കണക്കുന്ന കാര്യം ഞാൻ ഏറ്റു ഏതായാലും ടീച്ചർ കല്യാണത്തിന് വരാതിരിക്കരുത് नी एपड़े शेषाद्रि नमस्कार सीरियस स्कूल निर्मला स्थल नी निर्मल टीचर श्रद्धा नोकूक शब्द स्टाफ रूम कौन
എനിക്ക് മിനിസ്റ്റർ അല്ലാന്ന് കരുതി ടീച്ചർ കഴിക്കാതിരിക്കണ്ട. ഞാൻ ഞാൻ മാനേജ് ചെയ്തോളാം. കഴിച്ചോളൂ, എനിക്ക് യാതൊരു പ്രോബ്ലവും ഇല്ല. വേണമെങ്കിൽ ഞാൻ തന്നെ വളർത്തിട്ടേണ്ട. രാമേരെ അല്ല, അവിടെ വെച്ചിട്ട് പോടോ. ഇവിടെ ഊണ് കഴിക്കാം, ഞാൻ പിന്നെ വരാം. അവിടെ വെച്ചിട്ട് പോടോ. അങ്ങറ്റത്തുള്ള മുറിയിലാണ്. മാഷേ, ആരുമില്ലേ ഇവിടെ? വലിയ ഡിസിപ്ലിനും കൊടുക്കാത്തവരൊക്കെ ഉള്ള ആളാണെന്നാ കേൾവി. വേണ്ടപ്പെട്ടവർക്ക് ട്രാൻസ്ഫർ വരുമ്പോ ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിലെടുക്കാൻ മാത്രം ഒരു ഡിസിപ്ലിനും ഇല്ല, പ്രിൻസിപ്പളും ഇല്ല. അതെ, നിങ്ങൾ കുറച്ച് പതുക്കെ പറഞ്ഞാലും എനിക്ക് കേൾക്കാം. നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിയല്ല, എനിക്ക് പറയാൻ വേണ്ടിയാ ഞാൻ പറയുന്നത്. നിങ്ങൾ ബഹളം ഉണ്ടാക്കാതെ അകത്ത് നിന്നൊരു കാര്യം ഉണ്ടാവും പറ. അതിന് ഈ ശ്രേഷ്ഠമ ടീച്ചറെ കിട്ടത്തില്ല. അകത്ത് വന്നിരിക്കാനും വിളമ്പിത്തൊന്ന് ഊട്ടാനും കൊഞ്ചു കൊഴയാനും. അതുകൊണ്ടല്ലേ നിങ്ങൾ എന്റെ ഇങ്ങോട്ടുള്ള ട്രാൻസ്ഫർ കാക്ക പിടിച്ച് ക്യാൻസൽ ചെയ്യിപ്പിച്ചത്. ഇഷ്ടക്കാരി ഇവിടെ തന്നെ കുറ്റിയടിക്കാൻ. നിങ്ങൾ അനാവശ്യം പറയരുത്. പറയുന്നതിലേ ഉള്ളൂ, എണ്ണം കൊണ്ട് പറഞ്ഞു പോകുന്നത്. നാലഞ്ച് കൊല്ലമായി ഓരോരുത്തമാരുടെ മുറ്റം ഞാൻ ഇറങ്ങുന്നു, ഒന്നിങ്ങോട്ട് മാറ്റം കിട്ടാൻ. എന്റെ നാല് പിള്ളേരും അധികാരം ഇവിടെ. ആറ്റു നോറ്റ അവസാനം ഓർഡർ കിട്ടിയപ്പോ ഓരോരുത്തമാർ എഴുന്നള്ളിക്കോളും ക്യാൻസൽ ചെയ്യിപ്പിക്കാൻ. ഇഷ്ടക്കാരിയെ പിരിയാൻ അത്ര വലിയ ദണ്ണമാണെങ്കിലേ കെട്ടിക്കൊണ്ടേ വീട്ടിലിരുത്ത്, ബാക്കിയുള്ളവരെ കഷ്ടപ്പെടുത്താതെ. നിങ്ങൾ നിങ്ങൾ ഈ പറയുന്നത് എന്റെ വളരെ പേഴ്സണൽ ആയ ഒരു കാര്യമാണ്, ഞാൻ നോക്കിക്കോളാം. നോക്കിക്കോ, അല്ലാതെ പിന്നെ ഞാൻ വരുമോ നോക്കാൻ? അയ്യോടാ, പ്രേമിക്കാനും ശൃംഗരിക്കാനും ഈ തിരുമന്ത കണ്ടാലും മതിയല്ലോ. അതെ, ഒരു കാര്യം ഞാൻ പറയാം. നിർമ്മലയെ സ്നേഹിക്കുന്നതും ഈ സ്കൂൾ വിട്ടു പോകാൻ സമ്മതിക്കാത്തതും എന്റെ ഇഷ്ടമാണ്. അതെനിക്ക് ആരും ഒത്താശ വേണ്ട. മനസ്സിലായില്ലേ? ശരി, നുള്ളിക്കോ. കർത്താവിനെ കണ്ടുണ്ടെങ്കിൽ ഇതിന് നിങ്ങൾ അനുഭവിക്കും. നിങ്ങളോട് അമലേക്കൊന്ന് പോകാൻ പറഞ്ഞത്. ഞാൻ പോയേക്കാം. ചോദിച്ചെടുത്തേക്ക് ട്രാൻസ്ഫർ കിട്ടിയതുമില്ല, വേറൊരു ഓണം കയറാൻ പോലെ കൊണ്ടിടേണ്ടി വരും. എന്റെ കർത്താവ്, ഇനി എത്ര ബസ് കയറി ഇറങ്ങിയാലും അവിടെ നിന്ന് എത്തിക്കിട്ട്. എല്ലാം അറിഞ്ഞിരുന്നോണ്ട് ഈ കൂത്തിന് കൂട്ടുവയ്ക്കല്ലേ. എന്റെ അനുഭവം നിങ്ങൾക്കും ഉണ്ടാവും, കരുതിക്കോ. കൺഗ്രാജുലേഷൻസ്. കുറെയൊക്കെ ഊഹിച്ചതായിരുന്നു. മാഷിന്റെ നാവിൽ നിന്ന് തന്നെ കേട്ടപ്പോൾ സന്തോഷമായി. ആട്ടെ, എല്ലാം തീരുമാനിച്ചു? യെസ്. ഗുഡ്. കുറെ നേരത്തെ തന്നെ നിശ്ചയമുണ്ടായിരുന്ന കാര്യമാണത്. ഇത് നിർമ്മലയോട് തന്നെ ഞാൻ അങ്ങനെ വിളിക്കൂ. നിർമ്മലയോട് തന്നെ നേരിട്ട് പറയണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷെ ഇന്നിങ്ങനെ ഒരു നിമിത്തം ഉണ്ടായതുകൊണ്ട് എല്ലാവരുടെ മുമ്പിൽ വെച്ച് പറയേണ്ടി വന്നത് മാത്രം. അല്ല, എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞുള്ളൂ. നിർമ്മല നിർമ്മലയ്ക്ക് പറയാനുള്ളതും എനിക്ക് കേൾക്കണം. ഇല്ല മാഷേ,
പറയാനുള്ളത് എന്ത് തന്നെയായാലും മാഷ എന്നുള്ള ഈ വിളി ഒഴിവാക്കിക്കൂടെ. നാണു വിട്ടാന്ന് വിളിക്കാം. എന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എനിക്കൊട്ടും ധൃതിയില്ല നിർമ്മലേ. പെട്ടെന്നൊരു മറുപടി പറയണമൊന്നുമില്ല. സാവകാശം ആലോചിച്ച് എന്നിട്ട് മതി. അതുകൊണ്ടല്ല ഇപ്പൊ ഒന്നും പറയണ്ട. വൈകിട്ട് പോകണം. പോയി സാവകാശം ആലോചിക്കാം. നാളെ ഞാനൊരു മറുപടി പ്രതീക്ഷിക്കും. പോകണം. എനിക്കൊറ്റ വാക്ക് കേട്ടാ മതി. സേ യെസ് ഓർ നോ, സേ ഇൻ എ വേർഡ്. നമ്മളെ നോ എന്നല്ലാതെ യെസ് എന്ന് പറയൂ. പ്ലീസ് പ്ലീസ് നമ്മളെ പറയൂ. യെസ് യെസ്. ഞാനത് പറഞ്ഞപ്പോ കവിളാകെ തൊടുത്തു. തൊട്ടാൽ അപ്പൊ ചോറ് തെറിക്കുമെന്ന് തോന്നും. മറുപടിക്ക് തിരക്കില്ലെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഇന്ന് കണ്ടപ്പോ പറയാൻ നാണം. വല്ലാത്ത ലജ്ജ. ഞാൻ ആ വിരലുകളിൽ തൊട്ടു. നിജമാണ്. ഒടുവിൽ കൈക്ക് കടന്നു പിടിച്ചു. ചോദിച്ചു. അപ്പോഴും നാണം. ഒടുവിൽ സമ്മതമാണെന്ന് പറഞ്ഞു. എന്തിനാണോ ഉനക്ക് തൂക്കം വരില്ലയാ? രണ്ടു ദിവസമായി എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. സന്തോഷം കൊണ്ടും സങ്കടം കൊണ്ടും. എന്നെ സ്നേഹിക്കണമെന്ന് പറയാനും എന്നെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കാനും ഈ ജീവിതത്തിൽ ഇനി ഒരാളുണ്ടാവുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. നാണുവായിട്ടുണ്ടായല്ലോ ആ സന്തോഷം. എന്റെ സങ്കടം ഞാൻ ഓരോ തവണ പറയാൻ തുടങ്ങിയപ്പോഴും നാനോട്ടെന്ന് പറയാൻ അനുവദിച്ചില്ല. ഇനിയെങ്കിലും പറഞ്ഞില്ല എന്ന് വെച്ചാ എനിക്ക് പറയേണ്ട പറ്റില്ല. ഞാൻ
भर्तव प्रस्थान वे स्वयं पुरी तलोड़ वे दाहच मन कम कदो स्नेह वे स्वार्थ अद मन या काो तेटर मनसिटर्ष जीवचीय गोपियाटन एक्सट्रीमिस्ट आमिल पेरिये अद तले की विल पर जीवचे मरण निमिष कहूल नमक चिंता वर्ष ऐम जीवित अर्म आई कुटी एन वलपे पाड़ वरबिलूव अम्म वीट अच्छे कूड़े एह वलर दिवस स्कूल वैगे नानोड़े पेट तीन सवकाश आलोच निर्मल चित्र मनस पक्ष इतम ट्राजडी
ആരുടെ ജീവിതത്തിലും എപ്പോ വേണമെങ്കിലും വരാം. മാഷിന്റെ പാസ്റ്റ് എന്താണെന്ന് ആ കുട്ടി അന്വേഷിച്ചു. ഇല്ലല്ലോ, ബന്ധങ്ങൾ തുടങ്ങേണ്ടത് ഇന്നലൊരു ചാരത്തിൽ നിന്നല്ല മാഷേ. യെസ്, ദാറ്റ് ഇസ് റൈറ്റ്. ലെറ്റ്സ് മേക്ക് എ മൂവ്. മാഷ് സ്വയം തീരുമാനിക്കൂ, അതാണ് എന്റെ ശരി. പാടാവില്ലേ? Thank you.
പനി കൂടിയപ്പോ ആസ്പത്രിയിലാക്കുന്ന നല്ലതെന്ന് തോന്നിട്ടുണ്ടാവും അത്രേ ഉള്ളൂ അല്ല അവന് വളരെ കൂടുതലായിട്ടുണ്ടാവും അല്ല എങ്കിൽ ടെലിഗ്രാമിൽ കാണൂലേ ഫീവർ എന്ന് പ്രത്യേകം എഴുതിയിരിക്കുന്നു നമ്മൾ വിഷമിക്കാതെ സ്കൂൾ കഴിഞ്ഞ് അവിടെ വരുന്ന് പോവാം വൈകിട്ട് വൈകിട്ടോ അത് പറ്റില്ല ഇപ്പൊ പോണം ഇപ്പോഴോ നിർമ്മല എന്തായി പറയണേ എക്സാമിനേഷൻ അടുത്ത് വരികയല്ലേ ഇവിടെ എന്തൊക്കെ ജോലിയുണ്ട് ഒന്നും പറഞ്ഞാൽ പറ്റില്ല നാളോട്ടൊന്ന് വരുമോ കരയാതെ ഇവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞു മാഷേ Thank you.
ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ ആരും ഇരിക്കണമെന്നില്ലെന്നും ഡോക്ടർ പറഞ്ഞു. നമുക്ക് നമുക്കങ്ങ് പുറപ്പെട്ടാലോ? ഞാനോ ഈ കിടപ്പ് കണ്ടിട്ട് ഞാൻ എങ്ങനെ പുറപ്പെടുക? വന്നാ തന്നെ ഞാൻ ഇങ്ങനെ സ്വസ്ഥമായിട്ടിരിക്കുക. ഞാനിവിടെ ഒറ്റ കഴിയുക, നമ്മളില്ലാണ്ടേ? അതിപ്പോ ഞാൻ അങ്ങോട്ട് കരുതുന്ന പോലെ നിർമ്മല ഇങ്ങോട്ട് കരുതിക്കൊള്ളണമില്ലല്ലോ, അല്ലേ? പിറ്റേന്ന് തന്നെ വരാമെന്ന് പറഞ്ഞുകൊണ്ടാ അവിടെ നിർത്തിട്ട് പോകുന്നത്. ഇപ്പൊ ദിവസം രണ്ടു കഴിഞ്ഞു, ഇനി എത്തിയിട്ടില്ല. കുട്ടിക്ക് ഭേദാകഞ്ഞിട്ടോ? അത്ര സീരിയസ് ഒന്നല്ലെന്ന് ഡോക്ടർ പറഞ്ഞതാ. എന്നാലും കൊച്ചുകുട്ടിയല്ലേ മാഷേ. ഇന്ന് പറഞ്ഞ അവിടെ തന്നെ കൂടിയാൽ ഇവിടുത്തെ കാര്യങ്ങൾ ആരാ നോക്കുക? മോനെ ഒന്ന് നോക്കിക്കൊള്ളണേ. എന്താ നടന്നത്? മോനെ എന്നെ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്തുള്ളൂ, അതാ ഞാൻ ഇത്രയും വൈകിയത്. മോനെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് നാളെ രാവിലത്തെ ബസ് ഞാൻ വന്നോളാം. നാനുവീട്ടോട് പറഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചാ നേരെ ഇങ്ങോട്ട് പോകുന്നത്. ഇങ്ങനെയൊക്കെ തുടങ്ങി ഞാനാകെ കുഴയും. എത്ര പേരോടാ എന്തൊക്കെ സമാധാനം പറയേണ്ടത്? ഒരു ദിവസം കൂടെ അല്ലേ ഉള്ളൂ നാണുട്ടാ. ഒരു ദിവസം ഒരു ദിവസം പറയാൻ തുടങ്ങിട്ട് ഇപ്പൊ നാളെ പറയാൻ തുടങ്ങിയോ? ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്യാൻ വൈകിയത് എന്റെ കുറ്റം കൊണ്ടാണ്. എന്നെ നിർമ്മല ഹോസ്പിറ്റലില്. അയ്യോ എന്താ മോനെ ഇത്? അമ്മ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. സുഖമില്ലാത്ത കുട്ടിയല്ലേ, അടങ്ങിയിരിക്കാൻ പറഞ്ഞല്ലേ നിന്റെ അടുത്ത്. യാരെന്ത കുഴന്തേ? നിന്റെ കുഴന്ത ആരുതോന്ന്? നിർമ്മലയുടെ കുട്ടി.
കഴിക്കുമല്ലേ. Thank you.
അകത്തേക്ക് വരൂ. അകത്തേക്ക് വന്നിരിക്കാം. പുള്ളിക്കാരനൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല. പുള്ളിയെ വിളിച്ച് ആഹാരം കൊടുക്കും. അവിടെ വെച്ചേക്കൂ. അങ്ങോട്ട് ചെല്ലുന്നില്ലേ?
അങ്ങേർക്കെല്ലാം പറയാനുണ്ടാവും. എനിക്കൊന്നും കേൾക്കാനില്ല. കിടക്കാൻ വല്ലതും കൊടുത്തോ? ഇല്ല. പുറത്ത് നല്ല തണുപ്പുണ്ട്. പുലർച്ചയ്ക്ക് മുമ്പ് അടുത്ത താവളത്തിലെത്തണം. ജയിലിൽ നിന്ന് ചാടിയപ്പോ രക്ഷപ്പെട്ടു എന്ന് കരുതി. പുണ്യതീർത്ഥങ്ങളിൽ മുങ്ങിയപ്പോ രക്ഷപ്പെട്ടു എന്ന് കരുതി. പക്ഷേ രക്ഷപ്പെടലില്ലെന്ന് ഇപ്പൊ മനസ്സിലായി. പേടിയാ പേടിയാ. എപ്പോഴാ വെടിയുണ്ട് വരുന്നെന്ന് പറയാനാവില്ല. പോണം. ഓർമ്മയ്ക്കായി ഈ രുദ്രാക്ഷം മോന്റെ കഴുത്തി കെട്ടുമോ? ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും സംശയമായിരുന്നു. പക്ഷേ സന്തോഷമായി. അവരുടെ thank you.
മുളങ്കാടുകളിൽ ചിന്തുകളായി തിരമാ